നമസ്കാരം, ഞാൻ മഹേഷ് കൃഷ്ണൻ. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം വിവാദപരമായിട്ടുള്ള അടുത്തിടെ കേരളത്തിൽ സംഭവിച്ച ആർപ്പോ ആർത്തവം എന്ന് പറയുന്ന അനാചാരത്തെ കുറിച്ചാണ്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും മനുഷ്യർക്ക് വേണ്ടിയിട്ടും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടി അവതാര പിറവിയെടുത്തവരാണ് തങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും വിശ്വസിക്കുകയും മറ്റുള്ളവർ അങ്ങനെ വിശ്വസിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം വ്യക്തികൾ. അതായത് ആലപ്പാട് മണൽ ഖനനം പോലെ അതീവ ഗൗരവമുള്ള വിഷയങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ആർപ്പോ ആർത്തവം എന്ന് പറയുന്ന കേരളത്തിലെ 100% അന്തസ്സുള്ള സ്ത്രീകളും തള്ളിക്കളഞ്ഞ, സ്ത്രീകൾക്ക് അപമാനമാണ് എന്ന് പറഞ്ഞ ഒരു വിസർജന സമരത്തെ കൊട്ടിഘോഷിക്കുന്ന ഒരു പറ്റം വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പരമാവധി സഭ്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പരാമർശിക്കുന്ന പലരുടെയും ചെയ്തികൾ തീർത്തും ആഭാസകരമായതുകൊണ്ട് പലർക്കും അറപ്പും വെറുപ്പും ഉളവാകും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ദയവായി കുട്ടികളെ ഈ വീഡിയോ കാണിക്കാതിരിക്കുക. എന്തായാലും ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആർപ്പോ ആർത്തവം എന്ന് പറയുന്ന ഘോഷയാത്ര നയിച്ച തീവ്ര ഇടതുപക്ഷ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സോ കോൾ പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീയെ വെറും ഒരു ശരീരമായി മാത്രം കാണുന്നു, അതായത് ഒരു ശരീരത്തിനുപരി സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള വിഡ്ഢിവാദങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടുപോകുക. സ്ത്രീ സമത്വം എന്ന ആശയം ഉയർത്തിയാണ് ആർത്തവ റാലി കൊച്ചിയുടെ നിരത്തിലിറങ്ങിയത്. കലാകക്ഷി കൂട്ടായ്മ ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ആർപ്പോ ആർത്തവത്തിന്റെ എല്ലാ പരിപാടികളും അശ്ലീലവും വിശ്വാസ സമൂഹത്തെ അവഹേളിക്കുന്നതുമായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ കടന്നുപോകുന്ന വഴിയിൽ പരിപാടിയുടെ ഭാഗമായി ഉയർത്തിയ പ്രവേശന കവാടം പോലും ഇത്തരത്തിലുള്ളതായിരുന്നു. സ്ത്രീയുടെ ഓരോ ശരീരഭാഗങ്ങളും, അതായത് യൂട്രസ്, യോനി, ബ്രസ്റ്റ് മുതലായ ഓരോ ശരീരഭാഗങ്ങളും ഡൈസെക്ട് ചെയ്ത് മാറ്റിവെച്ചതുപോലെ പ്ലക്കാർഡുകളാക്കി സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്ത്രീ സമത്വത്തിന്റെയും പേരിൽ ആഘോഷമാക്കുകയാണ് ഇവർ. അതായത് ഇങ്ങനെ സ്ത്രീയുടെ ഓരോ ശരീരഭാഗങ്ങളെയും കൊട്ടിഘോഷിക്കുന്ന ഇവരല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീയെ ശരീരം മാത്രമായിട്ട് കാണുന്നത്? ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദയവായി ഈ വീഡിയോ കുട്ടികളെ കാണിക്കരുത് എന്ന്. അങ്ങനെ പറയാനുള്ളതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർത്തവം എന്താണെന്നോ ലൈംഗികത എന്താണെന്നോ മനസ്സിലാക്കാനുള്ള പ്രായം കുട്ടികൾക്കായിട്ടില്ല. ഈ ഒരു പ്രായത്തിൽ കുട്ടികളോട് ആർത്തവത്തിനെ കുറിച്ചും ലൈംഗികതയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ അതൊരു വലിയ രീതിയിൽ ബാധിക്കും. ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഒരു കുട്ടിയാണ്. അതായത് ആർത്തവത്തിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഒരു കുട്ടിയാണ്. അതായത് ഈ കുട്ടിക്ക് അക്ഷരമാല എന്താണെന്നോ ABCD എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത ഒരു പ്രായത്തിൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർത്തവം എന്താണെന്നോ ലൈംഗികത എന്താണെന്നോ ആണ്. നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തും. കാരണം മറ്റൊന്നുമല്ല, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിനെ അത് ബാധിക്കും എന്നുള്ള ഒരു സാമാന്യ ബോധം കാരണമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ 100 കണക്കിന് ആൾക്കാരുണ്ട് ആ ഒരു പരിസരത്ത്. പക്ഷെ അതിൽ ഒരാൾക്ക് പോലും ഈ കുട്ടിയെ മാറ്റി നിർത്തൂ, ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ബോധമില്ല, ഉണ്ടായില്ല എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലജ്ജയാണ് തോന്നുന്നത്. ഈ കുട്ടികളെയൊക്കെ നിർത്തുന്നത് ഒരുപാട് അശ്ലീല ചിത്രങ്ങളുടെ നടുവിലാണ്. ഈ അശ്ലീല ചിത്രങ്ങളിൽ ഒന്നാണ് നങ്ങേലി മുല മുറിക്കുന്ന ഒരു ചിത്രം. ഈ നങ്ങേലി എന്ന് പറയുന്നത് തന്നെ ഒരു കെട്ടുകഥയാണ്, അതിന് യാതൊരു ചരിത്രപരമായിട്ടുള്ള തെളിവുകളും ഇല്ല. അപ്പോൾ പ്രായപൂർത്തി ആയവർക്ക് വരെ ഒരു മുല മുറിക്കുന്നു എന്നുള്ള ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ വലിയൊരു ഷോക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുട്ടികളെ ഇതുവരെ വയലന്റ് ആയിട്ടുള്ള ഇമേജസ് കാണിച്ച് അവരുടെ മനസ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിനെതിരെ ചെയ്യുന്നത് പോട്ടെ എന്ന് വെക്കാം, പക്ഷേ കുട്ടികൾക്കെതിരെ ചെയ്യുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ശിശുക്ഷേമ വകുപ്പിന്റെ ആൾക്കാരൊക്കെ ഈ കുട്ടികളെ എന്തുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് പോകുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇനി ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നാളെ ഈ കുട്ടികളുടെയൊക്കെ പേര് മാറ്റി ആർത്തവത്തിന്റെ മഹത്വം കാരണം ചിലപ്പോ ഇവര് കുട്ടികൾക്കൊക്കെ ആർത്തവൻ എന്നും ആർത്തവ്യ എന്നൊക്കെ പേരിട്ടു എന്നും വരാം. ചിലപ്പോ അമ്മ എന്ന് വിളിക്കുന്നതിന് മുമ്പ് കുട്ടിയെ കൊണ്ട് ആർത്തവം എന്ന് പറയൂ മോളെ, അല്ലെങ്കിൽ പറയൂ മോനെ എന്ന് ചിലപ്പോ അവർ പറഞ്ഞു എന്നും വരാം. ഈ യോനി കവാടമാണ് ആർപ്പോ ആർത്തവം പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഒരു സ്ത്രീ യോനിയുടെ ആകൃതിയിൽ ഒരു കവാടം നിർമ്മിച്ചിരിക്കുകയാണ്. അതായത് ആർപ്പോ ആർത്തവം പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ സ്ത്രീ യോനിയുടെ കവാടത്തിൽ കൂടി വേണം പ്രവേശിക്കണം പങ്കെടുക്കാൻ. ഇത്രയും വലിയൊരു സ്ത്രീ യോനിയുടെ സങ്കല്പമൊക്കെ രഹന ഫാത്തിമയുടെ ഇന്ത്യ സനേനയും പോലുള്ള ഫെമിനിസ്റ്റുകളുടെ മനസ്സിൽ മാത്രമേ ഒതുക്കുകയുള്ളൂ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഈ സ്ത്രീ യോനിക്ക് പകരം ഒരു പുരുഷ ലിംഗമാണ് ഈ കവാടത്തിന് പകരം ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമൂഹവും ഈ പറയുന്ന ഫെമിനിസ്റ്റുകളും
എങ്ങനെയൊക്കെ പ്രതികരിക്കുമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് നവകേരളത്തിന് വേണ്ടിയിട്ടും നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും എന്നൊക്കെ ഉള്ളതിന്റെ പേരിലാണ്. അപ്പോൾ ഈ നവോത്ഥാനത്തിനെ നവകേരളത്തിനെ അനുകൂലിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളുടെ പോരാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ ഇട്ട രണ്ട് വീഡിയോസിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കിസ് ഓഫ് ലവ്, കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു ഭാഗവും, രണ്ടാമതിട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നവകേരളത്തിന്റെയൊക്കെ പ്രതീകവും ആർപ്പോ ആർത്തവത്തിന്റെ നേതാവും മതവികാരം വ്രണപ്പെടുത്തിയ വലിയ കുറച്ചാൾ ജയിലിലും പോയി കിടന്നിട്ടുള്ളതായിട്ടുള്ള രഹന ഫാത്തിമയുടേതാണ്. അതായത് ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ടത്, ഫുൾ വീഡിയോ ക്ലിപ്പ് എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഈ ഒരു വീഡിയോ ഒരു ബി ഗ്രേഡ് മൂവിയെ കണ്ട് നിലവാരം കുറയരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഫുൾ ക്ലിപ്പായിട്ട് ഇടാത്തത്. അപ്പോൾ ഈ ആർപ്പോ ആർത്തവവും വനിതാ മതിലും നവോത്ഥാനവും ഒക്കെ അനുകൂലിക്കുന്ന അനുകൂലികൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ഭാവിയിലെ അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും മക്കളും സഹോദരിമാരൊക്കെ ഇതുപോലെ ആവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സ്വയം വിചിന്തനം ചെയ്യുക. ഈ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിക്കുന്ന രഹന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ആണിത്. അതായത് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി ഓപ്പൺ റിലേഷൻഷിപ്പിലാണ്. ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്താണെന്ന് പലർക്കും അറിയില്ല. ഓപ്പൺ റിലേഷൻഷിപ്പ് എന്താണെന്ന് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. മറ്റൊന്നുമല്ല, ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ മൈഥുനത്തിൽ ഏർപ്പെടാം, ഭർത്താവിനും ഭർത്താവിന് ഇഷ്ടമുള്ള ഒരാളുടെ മൈഥുനത്തിൽ ഏർപ്പെടാം. അതാണ് ഓപ്പൺ മാരേജ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ പ്രോഗ്രസീവ് എന്നും നവോത്ഥാനം എന്നും നവകേരളം എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള സംഭവങ്ങളെ പ്രൊമോട്ട് ചെയ്യാനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെ, ഈ വ്യക്തികൾ പറയുന്നത് ഓപ്പൺ മാരേജ് ഒക്കെ വളരെ പ്രോഗ്രസീവും വളരെ ലിബറലും ആയിട്ടുള്ള ഒരു തോട്ട് ആണെന്നാണ്. അതായത് പണ്ട് നമ്മൾ ഈ ഒരു സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതിയിലൊക്കെ പരിണമിച്ച് വരുന്നതിനൊക്കെ ഒരുപാട് മുന്നേ കാട്ടിലായിരുന്നു വസിച്ചിരുന്നത്. കാട്ടിലായിരുന്നപ്പോൾ ഈ പറയുന്ന പോലെ വിവാഹമൊന്നും ഇല്ലായിരുന്നു, നമ്മളെല്ലാവരും ഇഷ്ടമുള്ളവരുടെ മൈതാനത്തിൽ പോവാം എന്നുള്ള പറയുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രസീവ് എന്നും നവകേരളം എന്നൊക്കെ പറയുന്ന ആൾക്കാർ വീണ്ടും പിന്നിലോട്ട് കാട്ടിലോട്ട് പോകാനുള്ള ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അമേരിക്കയിൽ ഈ തീവ്ര ഇടതുപക്ഷ ലിബറൽസിനെ വിളിക്കുന്ന പേരാണ് ലിപ് ടാഡ്സ്. അതായത് ലിബറൽസും റീടാഡ്സും ഈ രണ്ട് വാക്കുകളും കൂടെ ചേർത്തതാണ് ലിപ് ടാഡ്സ്. അപ്പോൾ അമേരിക്കയിൽ ഈ ലിപ് ടാഡ്സ് ചെയ്യുന്ന മ്ലേച്ഛമായ വിഡ്ഢി പ്രവൃത്തികളുടെ ആയിരത്തിൽ ഒന്ന് പോലും ഇവിടെ കേരളത്തിലുള്ള ലിപ് ടാഡ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അമേരിക്കയിൽ ചെയ്ത ഒരു ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. Taking that first tampon stroke completely changed the game for me and I was just immediately empowered. അപ്പൊ ഈ വീഡിയോയിലുള്ള ഫെമിനിസ്റ്റ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, സ്വന്തം ആർത്തവ രക്തം വെച്ചൊരു പെയിന്റിംഗ് വരച്ചിട്ട് സ്ത്രീ ശാക്തീകരണം അനുഭവപ്പെടുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മാനസിക വിഭ്രാന്തി എന്നല്ലാതെ മറ്റൊരു പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിപ് ടാഡ്സ് എന്നൊക്കെ പറഞ്ഞാലും ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇതിനെ മാനസിക വിഭ്രാന്തി എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ബിന്ദുവിനും കനകദുർഗയ്ക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കേക്ക് എഴുതിയിരിക്കുന്നതും ഇത് കട്ട് ചെയ്യാൻ പോകുന്നതും. അപ്പൊ എല്ലാവിധ ആശംസകളും എല്ലാ വിശ്വാസികൾക്കും സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ ഇത് ഫെമിനിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള ദിയാ സനയാണ്. ദിയാ സനയുടെ സംസ്കാരം എന്താണെന്ന് ബിഗ് ബോസിൽ കൂടി നമ്മളെല്ലാവരും, നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ കയറിയപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിച്ച് അയ്യപ്പ ഭക്തന്മാരെ കളിയാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. Tell one truth today. See, all I'm begging is, I'm coming here from 10 years of age. Ayyappa is like my, he's, I live for him. Don't destroy this, please. I'm begging you. All the ladies who want to come, come. Nobody stop me. Come after 50. There's nothing wrong. See, you are fighting for 5 people. There are 10 crore people like me living for Ayyappa. And you people are spoiling that. See, Pinarayi and Vijayan. ആർക്കും ഒരു ദോഷവും ഇല്ലാത്തൊരു ആചാരമാണ് ശബരിമലയിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആചാരത്തിൽ കൈകടത്തി അതിനെതിരെ പ്രതിഷേധിച്ച് ലക്ഷോപലക്ഷം വരുന്ന ഭക്തന്മാരുടെ വികാരത്തെ ഹനിപ്പിച്ച്, അപ്പൊ നേരത്തെ വീഡിയോയിൽ കണ്ടുപോലത്തെ ഭക്തന്മാരെയൊക്കെ വിഷമിപ്പിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിനെ ഫെമിനിസം എന്നോ ജെൻഡർ ഇക്വാലിറ്റി എന്നോ സ്ത്രീ ശാക്തീകരണം എന്നോ ഒന്നും പറയാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രൂരത എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. സമൂഹത്തിലെ ഉന്നമനമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ആലപ്പാട് മണൽ ഖനനത്തിനെതിരെ ഇവർ പ്രതിഷേധിച്ചേനെ.
അതേ സമൂഹത്തിൽ ഒരു ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ഫെമിനിസ്റ്റുകളെല്ലാം പിതൃശൂന്യരാണ് എന്ന് ചിലരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ തന്നെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഈ ആർപ്പാർത്തവ പരിപാടിക്ക് എതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മറ്റും, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലക്കാർഡുകളും മറ്റുമാണ് ഈ ഘോഷയാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതായത് ഇന്ത്യയുടെ നാഷണൽ സിംബൽസിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഘോഷയാത്രയാണിത് എന്ന് മറ്റുമാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേസ് എന്തായി തീരും എന്നൊക്കെ ഇനി കണ്ടറിയണം. വിജയിക്കുകയാണെങ്കിൽ ഇതിന്റെ നേതാക്കളെല്ലാം ഒരു മിനിമം 3 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ട ഒരു ശിക്ഷയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള ഇനിയും ഒട്ടനവധി അനാചാരങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള അനാചാരങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇനിയും ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. ഞാൻ തുരത്തി തുരത്തി അടിക്കും. ഇവിടെ അല്ല, നീ എവിടം വരെ ഇതിനകത്ത് നീ ഓടിയാലും അവിടം വരെ അടിക്കും. ആണുങ്ങൾക്ക് അങ്ങനെ സംസാരിച്ച് പഠിക്കരുത്. അത് നീ പറച്ചലേ ഉള്ളൂ, നീ തൊടുന്ന ഓർമ്മയാണെന്നുള്ളൂ. നിന്റെ ഫെമിനിസവും നിന്റെ ആക്ടിവിസവും ഉള്ള നിന്റെ മാക്കറി ചട്ടമ്മമാരായിട്ട് എന്റെ അടുത്തോട്ട് വരരുത്. അവന്മാരത്തെന്ന് പറഞ്ഞോണം അടിക്കുമെന്നൊക്കെ, നീ വഴി കിടന്ന കൊഞ്ഞാളന്മാരെ തുറന്നടിക്കണമെന്ന്.